നമസ്കാരം മേലാസകലം നീലച്ചായം തേച്ച് കാട്ടിലെ മൃഗങ്ങളെയെല്ലാം പറ്റിച്ച് വനരാജാവായി വാഴാൻ ശ്രമിച്ച കുറുനരിയുടെ കഥ ഓർമ്മപ്പെടുത്തുകയാണ് ആം ആദ്മി പാർട്ടി ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവരിപ്പോൾ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദം അംഗീകരിക്കുന്ന കാര്യമായതിനാൽ തങ്ങളും തത്വത്തിൽ അതിനെ അംഗീകരിക്കുന്നു എന്നാണ് എ എ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സന്ദീപ് പതക് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ദേശീയ തലത്തിൽ പ്രതിപക്ഷ കക്ഷികൾ രൂപീകരിച്ച സഖ്യത്തിൽ നിന്ന് അവസാന നിമിഷം വിട്ടുനിന്ന എ പി പൊതു സിവിൽ കോഡിന്റെ കാര്യത്തിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് നിയമം നടപ്പാക്കുന്നത് എല്ലാവരുടെയും സമവായത്തോടെ ആകണമെന്നും അതിന് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയതര സ്ഥാപനങ്ങളും ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവരുമായും ഏക സിവിൽ കോഡ് സംബന്ധിച്ച് സർക്കാർ വിപുലമായ ചർച്ചകൾ നടത്തണം എന്നുമാണ് സന്ദീപ് പതക് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് വിഷയം വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയായത് കോൺഗ്രസ് സി പി ഐ ആർ ജെ ഡി ഉൾപ്പെടെ പട്നയിൽ ചേർന്ന മിക്കവാറും കക്ഷികൾ ഇപ്പോൾ അത് ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തതിനു പിന്നാലെയാണ് പട്ന യോഗത്തിൽ നിന്നും ഒടുവിൽ ഇറങ്ങിപ്പോന്ന എ പി പ്രധാനമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഏക സിവിൽ കോഡ് വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് എ എ പിന്തുണ നൽകി എന്ന് കേട്ടപ്പോൾ തന്നെ ആദ്യം ഓർമ്മ വന്നത് നീല തേച്ച് ഞെളിഞ്ഞ ആ കുറുനരിയുടെ കഥയാണ് കാട്ടിൽ പെയ്ത പെരുമഴയിൽ ചായം ഒലിച്ചുപോയതിനെ തുടർന്ന് തനി നിറം വെളിപ്പെട്ട കുറുനരിയെ തങ്ങളെ കബളിപ്പിച്ചതിൽ രോഷം പൂണ്ട സഹമൃഗങ്ങൾ കാട് കടത്തി എന്നതായിരുന്നു കഥാന്ത്യം കഥ സൂചിപ്പിക്കുന്ന മട്ടിൽ മതനിരപേക്ഷ മേലങ്കിയണിഞ്ഞിരുന്ന എ എ പി യാതൊരു മടിയുമില്ലാതെ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയ്ക്കൊപ്പം ചേർന്നു നിന്നത് അപ്രതീക്ഷിതമായ ഒരു കാര്യമായിരുന്നില്ല നേരത്തെ രാജ്യം ചർച്ച ചെയ്ത പല വിവാദ വിഷയങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിന് പിന്തുണ നൽകുന്ന സമീപനം എ എ പി സ്വീകരിച്ചിരുന്നു ശ്മീരിന്റെ വിഷയത്തിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് മരവിപ്പിക്കുന്ന കാര്യത്തിലും പൗരത്വ ബില്ലിനെ എതിർക്കുന്ന കാര്യത്തിലും ആം ആദ്മി പാർട്ടിയുടെ ഹിന്ദുത്വ അനുകൂല പ്രതികരണം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പൗരത്വ ബില്ലിനെതിരെ സംസാരിച്ചപ്പോൾ തന്നെ അത് വംശീയ ദേശീയതയ്ക്ക് തുടക്കം കുറിക്കും എന്നതിന്റെ പേരിലായിരുന്നില്ല പകരം പാകിസ്ഥാനികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനെക്കുറിച്ചായിരുന്നു എതിർപ്പുയർത്തിയിരുന്നത് ഡൽഹിയിലെ വംശീയ കലാപങ്ങൾക്ക് കാരണം റോഹിംഗ്യൻ അഭയാർത്ഥികൾ ആണെന്ന് കുറ്റപ്പെടുത്തിയ ആപ്പ് നേതാക്കൾ രാമജന്മഭൂമി സംവരണം തുടങ്ങിയ വിവാദ വിഷയങ്ങളിലെല്ലാം ഹിന്ദുത്വ ശക്തികൾക്ക് ഒപ്പം നിലകൊള്ളുന്നതാണ് രാജ്യം കണ്ടത് നാടിന്റെ സാമ്പത്തികോൽക്കർഷത്തിന് കറൻസി നോട്ടിൽ ഗണപതിയുടെയും ധനലക്ഷ്മിയുടെയും പടങ്ങൾ ആലേഖനം ചെയ്യണമെന്ന ആവശ്യം ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത് ആം ആദ്മി പാർട്ടിയുടെ മതനിരപേക്ഷ മേലങ്കിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തള്ളിപ്പറയാതെ ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകി ജനങ്ങളെ അഭിമുഖീകരിച്ച് തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതി അവലംബിച്ചു പോന്നിട്ടുള്ള ആം ആദ്മി പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അജണ്ടയോടും അതേ സമീപനം തന്നെ പിന്തുടരുന്നതിനാണ് ഒരുമ്പടുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടി അതിന്റെ വിനാശകരമായ ചെയ്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് ബി ജെ പിക്ക് എതിരെ വീഴാനിടയുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള തന്ത്രങ്ങളും പരിപാടികളുമായി രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒത്തൊരുമിച്ച് നീങ്ങാൻ രംഗത്ത് വന്നപ്പോഴും ഡൽഹി ഓർഡിനൻസിന്റെ പേരിൽ ശാഠ്യം പിടിച്ച് ഐക്യ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കോൺഗ്രസിനെതിരെ പ്രസ്താവന പുറപ്പെടുവിക്കുവാൻ എ എ തയ്യാറായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനോടുള്ള താൽപ്പര്യക്കുറവാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ആ നിരീക്ഷണത്തിന് ഉപോത്ബലകമായ ഒരു നിലപാടാണ് ഏക സിവിൽ കോഡ് വിഷയത്തിലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി എടുത്തിരിക്കുന്നത് എന്ന് തന്നെ കാണേണ്ടിവരും മോദിയുടെ ചണ്ടയ്ക്ക് കെജ്രിവാൾ ഇലത്താളം മുട്ടുന്നത് കേവലം യാദൃശ്ചികമല്ലെന്നർത്ഥം